വയനാട് സുൽത്താൻ ബത്തേരി ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കടുവയെ പിടികൂടി. വാകേരിയിലെ ഏദൻ വാലി എസ്റ്റേറ്റിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് രാവിലെ 11 മണിയോടെ കടുവ കുടുങ്ങിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച എസ്റ്റേറ്റിലെ വളർത്തുനായിയെ കടുവ കൊന്നിരുന്നു. വിവരങ്ങളുമായി അനീസ് അലി. അനീസ്, എപ്പോഴാണ് ഇപ്പോൾ കടുവ പിടിയിലായിരിക്കുന്നത്, എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, കഴിഞ്ഞ 20 ദിവസമായി സുൽത്താൻ ബത്തേരി വാകേരിയിൽ ഏതൊരുമാലി എസ്റ്റേറ്റിലും പരിസര പ്രദേശങ്ങളിലും ഭീതി പരത്തിയ കടുവ ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കൂട്ടിലായത്. കഴിഞ്ഞ 20 ദിവസത്തിനിടെ പല കടുവയെ പ്രദേശവാസികൾ കാണുകയും അവിടെ ഏതൊരുമാലി എസ്റ്റേറ്റിൽ വളർത്തുന്നായെ കടുവ കടിച്ചു കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് ആ പ്രദേശത്തേക്ക് എത്തിയ ഒരു മീൻകാരന് നേരെ കടുവ ചാടി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ആളുകൾ വലിയ ഭീതിയിലായിട്ടും കഴിഞ്ഞ ഇന്നലെ മിനിഞ്ഞാന്ന് മാത്രമാണ് ആ പ്രദേശത്ത് ഒരു കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് തയ്യാറായത് എന്നത് ആരോപിച്ചുകൊണ്ട് ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലെത്തുകയും ഏതെങ്കിലും എസ്റ്റേറ്റിലെ 100 തൊഴിലാളികൾ പണി മുടക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് മിനിഞ്ഞാന്ന് കൂടുവെക്കുകയും ഇന്ന് രാവിലെ 11 മണിയോടെ കൂട്ടിൽ കടുവ അകപ്പെടുകയും ചെയ്തിരിക്കുന്നു. 13 വയസ്സ് പ്രായമുള്ള കടുവയാണ് എന്നാണ് ഇപ്പോൾ പ്രാദേശികമായി വനംവകുപ്പ് പറയുന്നത്. ഈ വനംവകുപ്പിന്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ അനുസരിച്ച് കാര്യമായ പരിക്കുകളുള്ള ഒരു കടുവയല്ല. അതുകൊണ്ട് തന്നെ ഈ കടുവയെ പ്രാഥമികമായ പരിശോധനകൾക്ക് ശേഷം അടുത്ത കാട്ടിലേക്ക് തന്നെ തുറന്നു വിടാനാണ് സാധ്യത. എന്തായാലും ഇപ്പോൾ കടുവയെ പിടികൂടിയതോടുകൂടി പ്രദേശവാസികൾ വലിയ സന്തോഷത്തോടെയാണ് അതിനെ എതിരേൽക്കുന്നത്. കാരണം 100 മീറ്ററിനകത്ത് ഒരു അംഗനവാടിയും അതുപോലെ തന്നെ LP സ്കൂളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ജനസാന്ദ്രത